കുരുമുളക് പറിക്കാനായിട്ട് ചാച്ചൻ കൊടിയിൽ കയറി പറിക്കുന്ന സമയത്ത് ഞങ്ങള് മുറ്റത്ത് നിൽക്കുന്നുണ്ട് പിള്ളേരിൽ. ഞാനതിൽ ഏറ്റവും ചെറുതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഏണി തന്നെയിട്ട് ചാച്ചൻ ഒന്നും വീഴാൻ പോയി. അപ്പോൾ എല്ലാവരും കൂടി കരഞ്ഞൊരു സീനുണ്ടായി, അത് മനസ്സിലിങ്ങനെ കിടന്നു. പിന്നെ അത് വർഷങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷം ഇതിന് മുമ്പാണ് അങ്ങനെ ഒരു ഐഡിയ, നമുക്ക് ആശയപരമായിട്ട് അതൊരു ഐഡിയ കിട്ടുന്നത്, ഇങ്ങനെ ചെയ്താൽ പൊട്ടിക്കാൻ പറ്റും എന്നുള്ളത്. അത് ചെയ്ത് നോക്കി, പിന്നെ അതിൽ ശരിയായില്ല, വള്ളിയൊക്കെ മുറിഞ്ഞു പോവാണ്, കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വീണ്ടും വേറെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി വീണ്ടും ചെയ്ത് നോക്കി. അപ്പോഴത്തെ സീസൺ കഴിഞ്ഞു. അങ്ങനെ 5 സീസണോളം നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങൾ, ആശയങ്ങൾ തോന്നുന്നത് വെച്ച് കെട്ടി ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ വില കട്ട് ചെയ്യാതെ, അതുപോലെ തന്നെ തണ്ട് കട്ട് ചെയ്യാതെ നമുക്ക് കറക്റ്റ് ഞെടിപ്പിൽ കട്ട് ചെയ്യാവുന്ന രീതിയിൽ ഈ സംഭവം നമ്മൾ വികസിപ്പിച്ച് കൊണ്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വൈകിയിൽ വെച്ച് നമ്മൾ മന്ത്രി സുനിൽകുമാറിനെ ഇത് കാണിച്ചു കൊടുത്തു. കൃഷിമന്ത്രി അദ്ദേഹം അന്ന് തന്നെ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ സിബി കല്ലിങ്ങിൻ്റെ തോട്ടത്തിൽ വന്ന് പൊട്ടിക്കാനായിട്ട് തയ്യാറായി. അങ്ങനെ വേണ്ട പ്രോത്സാഹനം നൽകിയിട്ടാണ് ഇപ്പോൾ പുതിയ രൂപത്തിലുള്ള, കർഷകർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ, കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ഒരു നല്ല ഉപകരണമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ പരീക്ഷണാടുത്തം ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയിരുന്നു. അവിടെ സുമിന്ദർ ഇന്ത്യ ഓർഗാനിക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവർ 4 എന്നെണ്ണം പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ തോട്ടത്തിൽ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. 1 കോടി സീസൺ കഴിഞ്ഞെങ്കിൽ 1 കോടി പറിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയിട്ട് ആ വീട്ടുകാരെല്ലാവരും പൊട്ടിച്ചു. അത് വളരെ വിജയകരമായിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു റാഫേൽ സാറുണ്ട്. അദ്ദേഹം പറഞ്ഞ്, എനിക്ക് അങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിവ് കിട്ടുന്നത്, അതായത് ഈ വൈറ്റ് പെപ്പർ നിർമ്മാണത്തിന് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്താണെന്നെങ്കിൽ വൈറ്റ് പെപ്പർ നമ്മൾ പഴുത്ത മണികളാണ് ഉപയോഗിക്കുക. അത് പിടിക്കുമ്പോഴത്തേനും മുഴുവൻ കൊഴിഞ്ഞ് താഴെപ്പോവും. ഇതാകുമ്പോൾ നമുക്ക് പഴുത്തത് സെലക്ട് ചെയ്ത് നമുക്ക് പൊട്ടിക്കാൻ പറ്റും. പഴുക്കുന്നത് പഴുക്കുന്നത് അത് നമുക്ക് അതുപോലെ തന്നെ കൊഴിഞ്ഞ് ഒരു മണി പോലും താഴെ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമായിട്ട് അദ്ദേഹം പറഞ്ഞു. നമ്മൾ PVCയുടെ പൈപ്പ് കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ PVCയുടെ പൈപ്പ് ആകുമ്പോൾ നമ്മൾ വെള്ളത്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിനകത്ത് പ്രഷർ വരുമ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കനം കൂട്ടിയാണ് അടിച്ചിട്ടുണ്ടാവുക. അതിന് വെയിറ്റും കൂടുതലായിരിക്കും, അതിൻ്റെ ഗേജും കൂടുതലായിരിക്കും. ഇത് നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം മോൾഡുകളിലാണ് ഇതിൻ്റെ കണക്ടറുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അത് കൈകൊണ്ട് നമുക്ക് പിരിച്ച് അഴിക്കാനും അതുപോലെ തന്നെ മുറുക്കാനും പറ്റുന്ന രീതിയിലാണ്. സാധാരണ സ്പാനർ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുക, സാധാരണ കിട്ടുന്നതിന്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് വെയിറ്റ് കുറവാണ്, 4 മീറ്ററൊക്കെ നമ്മൾ വെച്ചാൽ പോലും നമ്മുടെ കയ്യിൽ ഒരു കയ്യിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹെഡ് നമ്മൾ ഏറ്റവും അറ്റത്ത്, ഒരു പൈപ്പിൻ്റെ അറ്റത്ത് നമുക്ക് പിരിച്ചു വെക്കാം. ഇതിൻ്റെ ബ്ലേഡ് സെറ്റ് ചെയ്യാനായിട്ട് കർഷകർക്ക് കൈമുറിയാത്ത രീതിയിൽ ഇതുപോലെ ഒരു പാർട്ടിനുള്ളിലാണ് നമ്മൾ ബ്ലേഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കൈമുറിയാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. അതും ഈ ത്രെഡ് ഉള്ള ഈ പീസ് നമ്മൾ പിരിച്ച് കയറ്റി കഴിഞ്ഞാൽ അതവിടെ ഉറപ്പായിട്ട് ഇരുന്നോളും. ഈ ഒരു പീസ് നമുക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈറ്റ് കഴിഞ്ഞ് 1 മീറ്റർ ഹൈറ്റിലേക്ക് ഇത് ഉപയോഗിക്കാം. അവിടെ അത്രയും ഭാഗം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് ഗ്യാപ്പ് കൂരിയിട്ട് നമുക്ക് അടുത്ത പീസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 മീറ്റർ കിട്ടും. ഈ 2 മീറ്ററിനടിയിൽ നമ്മൾ എൻഡ് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. പൊട്ടിക്കുന്ന മുളകെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. 1 മണി പോലും നമുക്ക് താഴ്ത്ത് പോവില്ല. ഇതിൻ്റെ അറ്റത്ത് ബ്ലേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലേഡിലേക്ക് ഒരു ട്രാപ്പ് പോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഞെടുപ്പ് ആ ബ്ലേഡിന് വരാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് തിരി അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരും. അപ്പോൾ നമ്മൾ അനക്കി കൊടുത്താൽ മതി, കട്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. മണികളൊന്നും അടന്ന് താഴെ പോവില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. അത്ര സിമ്പിളായിട്ടുള്ള, കണ്ടാൽ മതി പെട്ടെന്ന്, പ്രത്യേകിച്ച് കൂടുതൽ ക്ലാസ്സുകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാറ്റന്റിനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇത് കർഷകർക്ക് ആവശ്യപ്പെടാവുന്ന രീതിയിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുമുണ്ട്. പാറ്റന്റ് 2017 എൻ്റെ പേരിൽ അപേക്ഷിച്ചിട്ടുള്ളതാണ്, പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കർഷകർക്ക്, ആവശ്യപ്പെടുന്നവർക്ക് നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാണത്. ജോസേട്ടൻ്റെ ഈ ഒരു ഉപകരണത്തിന് പേരിട്ടിട്ടുള്ളത് PP എന്നാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഉപകരണം കർഷകർക്ക് ഏറെ ഉപകാരപ്പെടും. ഇതുപയോഗിച്ചാൽ ഏണി വെച്ച് വലിഞ്ഞു കയറി വലിയ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗവും. തീർച്ചയായിട്ടും ഇത് കേരളം മൊത്തം അറിയട്ടെ, ഇത് കർഷകരിലെത്തട്ടെ, കർഷകർക്ക് കൂടുതൽ ഉപകാരപ്രദമാവട്ടെ. ഷഫീ ഇളയോടത്ത്, മനോരമ ന്യൂസ്, തൃശ്ശൂർ.